ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇലക്ട്രോടെക് ബ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ടെക്നിക്കൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിന്ന് ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ കോവിഡ് ടൈമിൽ ഏറ്റവും കൂടുതൽ കണ്ടതാണ് ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസറൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ കൈ അണിക്കുന്ന സമയത്ത് സാനിറ്റൈസർ ഓട്ടോമാറ്റിക്കലി ഡിസ്പെൻസ് ചെയ്യുന്ന ഒരു സാധനം, അങ്ങനത്തെ പല സാധനങ്ങളും നമ്മൾ ഈ കോവിഡ് ടൈമിൽ കണ്ടു. അപ്പോൾ അതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തൊരു കോളിംഗ് ബെൽ. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഇൻ ദ സെൻസ് നമ്മൾ ഫുള്ളി ഓട്ടോമാറ്റിക് അല്ല, അത് ആക്ച്വലി നോ കോണ്ടാക്ട് കോളിംഗ് ബെല്ലാണ്. നമ്മൾ ജസ്റ്റ് കൈ കാണിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് കോളിംഗ് ബെല്ല് കേട്ടുള്ളൂ. അപ്പോൾ നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യണ്ട. അപ്പോൾ ഒരു കോണ്ടാക്ട് അവിടെ ഒഴിവാക്കാം. ഹോസ്പിറ്റൽസിലൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡോക്ടേഴ്സിന് വേറെ ആരെങ്കിലും വിളിക്കണമെന്നുണ്ടല്ലോ. അപ്പോൾ കോളിംഗ് ബെല്ല് മീൻസ് ജസ്റ്റ് കൈ കാണിച്ചാൽ മതി, ആ കോളിംഗ് ബെല്ല് വർക്ക് ചെയ്തോളും. അപ്പോൾ നമുക്ക് കൂടുതൽ ഞാൻ സംസാരിക്കുന്നുണ്ട്, നമുക്ക് ഡയറക്റ്റ് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതും അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളതും ഇതേക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് വേണ്ട സാധനങ്ങളിലെ ആദ്യത്തേത് ഒരു പവർ സപ്ലൈ അഡാപ്റ്ററാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് 230 വോൾട്ടിനെ 12 വോൾട്ടാക്കി കുറയ്ക്കാനാണ്. നമുക്ക് അടുത്ത് വേണ്ടത് ഒരു പവർ സപ്ലൈ ബോർഡാണ്. ഈ ബോർഡ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ആക്ച്വലി ഇതിനകത്തൊരു 7805 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങളൊക്കെ ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടു നോക്കാം അറിയാത്തവർ. അപ്പോൾ ഇത് നമ്മൾ ഈ 12 വോൾട്ട് അഡാപ്റ്ററിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തു നിന്ന് 5 വോൾട്ട് എടുക്കാൻ പറ്റും, ഗ്രൗണ്ട് എടുക്കാൻ പറ്റും, 12 വോൾട്ട് 3 വോൾട്ടേജ് നമുക്ക് ഇതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ സപ്ലൈ ബോർഡാണ് ഈ കാണുന്നത്. ഓക്കെ, ഇതിൽ ഒരു ഇതിനകത്തൊരു 3.3 വോൾട്ടിൻ്റെ റെഗുലേറ്റർ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 3.3 വരെ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ 3.3 വോൾട്ട് എടുക്കാൻ പറ്റും. ബേസിക്കലി നമുക്ക് ഈ ബോർഡിൽ നിന്ന് ഒരു 3 വോൾട്ടേജ് എടുക്കാം, 12 എടുക്കാം, 5 എടുക്കാം, 3.3 എടുക്കാം. ഓക്കെ, അപ്പോൾ അതൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു 5 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു റിലേ ആണ്. ഇപ്പോൾ റിലേയുടെ ഉപയോഗങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഈ റിലേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കോളിംഗ് ബെല്ലിനെ കൺട്രോൾ ചെയ്യുന്നത്. റിലേ വേണം. പിന്നെ നമുക്ക് വേണ്ടതൊരു BD140 എന്ന് പറയുന്ന ഒരു ട്രാൻസിസ്റ്ററാണ്. BD140 ഇതൊരു PNP ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്റർ നമ്മൾ സ്വിച്ചായിട്ട് യൂസ് ചെയ്തിട്ടാണ് ഈ റിലേ നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ കോർ സാധനം, ഒരു പ്രോക്സിമിറ്റി സെൻസറാണ്. ഇത് ഒരു IR ട്രാൻസ്മിറ്ററും റിസീവറും കൂടിയിട്ടാണ് ഇതിനകത്തുള്ളത്. ഇതൊരു ട്രാൻസ്മിറ്ററും ഉണ്ട്, ഒരു റിസീവറും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ടാണ് ഈ പ്രോക്സിമിറ്റി സെൻസർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കൾ വന്നു കഴിഞ്ഞാൽ ഈ ട്രാൻസ്മിറ്റ് ചെയ്ത് റിസീവ് ചെയ്യുന്ന IR ഫ്രീക്വൻസിക്ക് ഡിഫറൻസ് ഉണ്ടാകും, മീൻസ് ആ ടൈമിന് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഒബ്സ്റ്റക്കൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒബ്സ്റ്റക്കൾ ക്ലോസർ ആകുന്ന സമയത്ത് ഇത് പെട്ടെന്ന് റിസീവ് ആവും. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റിയും അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ ഡിസ്റ്റൻസ് അപ്രോക്സിമേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ടിൽ ഒബ്സ്റ്റക്കൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ, അതായത് നമ്മളിപ്പോൾ കയ്യോ ബുക്കോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒബ്സ്റ്റക്കൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പ്രോക്സിമിറ്റി സെൻസർ വേണം. പിന്നെ ഒരു 1K റെസിസ്റ്റർ. പിന്നെ ഇത് നമ്മുടെ കോളിംഗ് ബെൽ. ഈ കോളിംഗ് ബെല്ലാണ് നമ്മൾ ഓണാക്കാനും ഓഫാക്കാനും പോകുന്നത്. ഈ കോളിംഗ് ബെല്ലായിരിക്കും നമ്മൾ കേൾപ്പിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സോൾഡറിങ് ആൻഡ് ലെഡ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സോൾഡറിങ് ആണ് ലെഡൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കുക. നമ്മളിവിടെ ഈ കാര്യങ്ങളൊക്കെ പറക്കി നിരത്തി വെച്ചപ്പോഴത്തേക്ക് ഇവിടെ രണ്ട് പേര് വന്ന് നോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഫൈറ്ററാണ്. ഫൈറ്ററിൻ്റെ മെയിലും ഉണ്ട്, ഫീമെയിലും ഉണ്ട്. ഇതിൻ്റെ ഒരു ബ്രീഡിങ് വീഡിയോ അടുത്ത് ഇടുന്നുണ്ട്. അപ്പോൾ അതിലിതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ കാണിച്ചു, ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഞാനൊരു 230 വോൾട്ട്, അതായത് നമ്മുടെ ഈ ബെല്ല് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള 230 വോൾട്ട് കണക്ഷൻ കൊടുക്കാനാണ് ഈ പ്ലഗ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു എഡ്ജിൽ ഞാൻ പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ എഡ്ജ് ഒരെണ്ണം, അറിയാമോ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുള്ളതിനാണ് റിലേയുടെ വയറിങ്, ഒരെണ്ണം ഡയറക്റ്റ് ബെല്ലിലേക്കും ഒരെണ്ണം കട്ട് ചെയ്ത് റിലേ വഴി നമ്മൾ ബെല്ലിലേക്ക് കൊടുക്കും. ഓക്കെ, ഓക്കെ, ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബോക്സ് എടുത്തിട്ടുണ്ട്. ഈ പ്ലാസ്റ്റിക് ബോക്സിനകത്ത് ആണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത് ഡിവൈസ്. ഇതിലൊരു നോർമൽ ടിങ് ടോങ്ങിൻ്റെ ഒരു സ്വിച്ച് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ക്വിക്കിലി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഇതിനകത്ത് നമ്മളിവിടെ എടുത്തേക്കുന്ന ഒരു 230 വോൾട്ട് ബെല്ലാണ്. അപ്പോൾ 230 വോൾട്ട് ബെല്ലിന് 230 വോൾട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 230 വോൾട്ട് ലൈൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലഗും അതിൻ്റെ വയറുമാണ് ഈ കാണുന്നത്. ഓക്കെ, ഇത് ഇവിടെ വെച്ചു. അപ്പോൾ ആ 230 വോൾട്ട് ലൈൻ എന്താണ്, നമുക്ക് ബെല്ലിലോട്ടാണ് വേണ്ടത്. അപ്പോൾ ഓക്കെ, ബെല്ലിലോട്ട് 230 വോൾട്ടിൻ്റെ ന്യൂട്രൽ ലൈൻ നമ്മൾ ഡയറക്റ്റ് കൊടുത്തു. ഫേസ് ലൈനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എടുത്തു. അത് രണ്ടാക്കി എടുത്തിട്ട് നമ്മുടെ ബോക്സിനകത്തോട്ടാണ് പോയേക്കുന്നത്. അത് എന്തിനാണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബേസിക്കലി ബെല്ലിലുള്ള രണ്ട് ലൈനുണ്ട് ബെല്ലിന് വേണ്ടിയിട്ട്.
ആ രണ്ട് ലൈനിൽ ഒരെണ്ണത്തിൽ ഡയറക്റ്റ് നമ്മുടെ പ്ലഗിലോട്ടുള്ള വയറിൽ തന്നെ കൊടുത്തു, മറ്റേ ലൈനിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി എടുത്തു. രണ്ടാക്കി എടുത്തിട്ട് രണ്ട് നമ്മൾ ബോക്സിലേക്ക് കൊടുത്തു. ഓക്കെ, ഈ പ്ലഗിലുള്ള പ്ലഗിൽ നിന്ന് വന്ന ഒരു ലൈൻ നമ്മൾ ബെല്ലിലേക്ക് കൊടുത്തു. പ്ലഗിൽ നിന്ന് വന്ന മറ്റേ ലൈനിനെ എടുത്ത് നമ്മൾ ഈ ടിങ് ടോങ് സ്വിച്ചിൻ്റെ ഒരു പോയിന്റിൽ കൊടുത്തു. എന്നിട്ട് ടിങ് ടോങ് സ്വിച്ചിൻ്റെ അതേ പോയിന്റിൽ നിന്ന് തന്നെ മറ്റ് ലൈൻ മീൻസ് ഒരു ലൈനിലൂടെ എടുത്തിട്ട് നമ്മൾ റിലേയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, റിലേയുടെ ഈ ടെർമിനൽ. ഓക്കെ, ഇതുണ്ട്, ഈ ടെർമിനലിലാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, റിലേയുടെ ഇപ്പുറത്തെ ടെർമിനലിൽ നിന്ന് വീണ്ടും ബെല്ലിലേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ബെല്ലിലേക്ക്, ബെല്ലിൽ നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്തെടുത്തില്ലേ, ആ സ്പ്ലിറ്റ് ചെയ്തെടുത്ത ലൈനിൽ ഒരെണ്ണം റിലേയുടെ ഇപ്പുറത്തെ ടെർമിനലിലും മറ്റേ ലൈൻ, ആ സ്പ്ലിറ്റ് ചെയ്തതിലുള്ള മറ്റേ ലൈൻ പാരലലി ഈ സ്വിച്ചിലേക്കും, അതായത് ബേസിക്കലി ഈ സ്വിച്ചും നമ്മൾ റിലേ ഓണായാലും വർക്ക് ചെയ്യും, ബെല്ല് ഈ സ്വിച്ച് പ്രസ് ചെയ്താലും ബെല്ല് വർക്ക് ചെയ്യും. ഈ രണ്ട് പർപ്പസിനും പാരലായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാരലൽ കണക്ഷനാണ് ഈ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് റിലേ ഓണാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിഗർ വരുന്നത് നമ്മുടെ പ്രോക്സിമിറ്റി സെൻസറിൽ നിന്നാണ്. ഓക്കെ, പ്രോക്സിമിറ്റി സെൻസറിൽ നമ്മൾ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വി സി സി 5 വോൾട്ട് കൊടുക്കണം, ഗ്രൗണ്ട് കൊടുക്കണം, ഇതിൻ്റെ ഔട്ട് എടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ട്രാൻസിസ്റ്റർ ബേസിലേക്ക് ഒരു 1K റെസിസ്റ്റർ കൊടുത്തു. ഓക്കെ, അതിൻ്റെ എമിറ്ററിലേക്ക് നമ്മളൊരു 5 വോൾട്ട്, അതായത് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ബോർഡിൽ 5 വോൾട്ട് അവൈലബിൾ ആണ്, ആ 5 വോൾട്ട് ലൈൻ എടുത്ത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലേക്ക് കൊടുത്തു. ഇതിൻ്റെ കളക്ടറിൽ നിന്നാണ് നമ്മൾ നേരെ റിലേയിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ഡിവൈസുകളും ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് റിലേ ഭയങ്കര കെയർഫുള്ളായിട്ട് നോക്കണം, കാരണം റിലേയുടെ ഒരു ടെർമിനലിൽ 230 വോൾട്ട് വരുന്നുണ്ട്. നമ്മൾ കൈ ദൈ ഇവിടെ ഒന്നും ടച്ച് ചെയ്യരുത്, ടച്ച് ചെയ്യാതെ വേണം ശ്രദ്ധിക്കാൻ. കൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഏക്കാൻ ചാൻസ് ഉണ്ട്. ബാക്കി നമ്മുടെ പ്രോക്സിമിറ്റി സെൻസറിനൊക്കെ ഞാനിത് ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ നോർമൽ ടിങ് ടോങ് ബെല്ല്, ഇതിൻ്റെ അകത്ത് ഇതിൽ ഈ നമ്മുടെ ഈ പവർ സപ്ലൈ ബോർഡ് ഞാൻ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ട്രാൻസിസ്റ്റർ ഇരിപ്പുണ്ട്, ട്രാൻസിസ്റ്ററിന് ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് ഇട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ക്ലോസ് ചെയ്തിട്ട് വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഫുൾ സെറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ഈ പ്ലഗ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് 230 വോൾട്ട് ലൈനാണ്, നമ്മുടെ ബെല്ലിന് ആവശ്യമായ പവർ സപ്ലൈ 230 വോൾട്ട് ആണ്, അത് 230 വോൾട്ട് AC. ഇവിടെ നമ്മുടെ അഡാപ്റ്റർ ഉണ്ട്, ഈ അഡാപ്റ്ററിൽ നിന്നാണ് നമ്മൾ ഈ ലൈൻ നമ്മുടെ പവർ സപ്ലൈ ബോർഡിലേക്കുള്ള 12 വോൾട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിത് നമ്മുടെ ഈ 230 വോൾട്ട് AC നമ്മുടെ ബെല്ലിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ ഓണാക്കി. ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഈ മാനുവൽ സ്വിച്ച് വെച്ച് ഇതിപ്പോൾ വർക്ക് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റിലേ ഓണാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് മീൻസ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്വിച്ച് വെച്ച് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ അഡാപ്റ്റർ ഓഫാണ്, അഡാപ്റ്റർ നമുക്ക് ഓഫ് ചെയ്തായിട്ടേക്കുന്നത്, ഇത് ഓണാക്കിയിട്ടില്ല, ഇതിൻ്റെ പവർ സപ്ലൈ ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല. ബട്ട് നമുക്ക് ഈ സ്വിച്ച് പ്രസ് ചെയ്യാൻ നമുക്ക് ബെല്ല് കേൾക്കാൻ പറ്റും, കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ കേസ് ഓഫ് എമർജൻസി എന്തെങ്കിലും നമ്മുടെ ഈ ഹാർഡ്വെയർ ഇലക്ട്രോണിക്സാണ് ഒന്നും പറയാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരാം, അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഓക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ അഡാപ്റ്റർ ഓണാക്കി. അഡാപ്റ്റർ ഓണായി കഴിഞ്ഞ സമയത്ത് ഇവിടെ സിസ്റ്റം ലൈവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഒരിടവും ടച്ച് ചെയ്യേണ്ട എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ, സപ്പോസ് ഞാനിപ്പോൾ എൻ്റെ ഫോൺ കയ്യിലുണ്ട്, ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി അവിടെ ബെല്ലടിക്കണം, എനിക്കിപ്പോൾ ഇങ്ങനൊരു ഡിവൈസ് അവിടെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നും ടച്ച് ചെയ്യേണ്ട, എന്തെങ്കിലും എൻ്റെ കൈ ഒരിടവും വേണ്ട, എൻ്റെ ഫോൺ എന്തെങ്കിലും ജസ്റ്റ് അതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയാൽ മതി, അപ്പോൾ തന്നെ നമുക്ക് ബെല്ല് കേൾക്കും. ഇത് ഞാൻ കൈ കാണിച്ചു തരാം. ഓക്കെ, എന്ത് ഒബ്സ്റ്റക്കിൾ വന്നാൽ മതി, ഇതിനകത്ത് ഇത് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ ഒബ്സ്റ്റക്കിൾ ആണെങ്കിൽ പോലും ഡിറ്റക്ട് ചെയ്യും. ഇതേസമയം പാരലലി നമുക്ക് ഇത് വെച്ചും വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഈ സാധനം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ചെയ്തൊക്കെ നോക്കുക, എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഞാൻ എൻ്റെ മെയിൽ ഐഡി കൊടുക്കുന്നുണ്ട്, അതിനകത്തോട്ട് മെയിൽ ചെയ്യാം, അങ്ങനെ ഞാൻ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു, ബൈ.